സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വേനൽ മഴ ലഭിച്ചത് പത്തനംതിട്ട ജില്ലയിൽ. വേനൽ മഴ എത്തിയതോടെ ജില്ലയിലെ ഡാമുകളിലും ജലനിരപ്പ് നേരിയ തോതിൽ ഉയർന്നു. ശനിയാഴ്ച രാത്രിയിലും പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലകളിൽ കനത്ത മഴ ലഭിച്ചു. മാർച്ച് 1 മുതൽ മാർച്ച് 25 വരെ 74.9 മില്ലിമീറ്റർ മഴയാണ് പത്തനംതിട്ടയിൽ ലഭിച്ചത്. ശരാശരി 50.3 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്താണ് ഈ വർധനവ്. കാലവർഷത്തിലും വേനൽമഴയിലും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് പത്തനംതിട്ട ജില്ലയിലാണ്. വേനൽമഴയുടെ വർധനവ് വേനൽച്ചൂടുന്ന ജില്ലയ്ക്ക് നേരിയ ആശ്വാസവും ലഭിച്ചു. ജില്ലയിലെ അണക്കെട്ടുകളിലെ ജലനിരപ്പിലും വർധനവുണ്ടായതാണ് ഏറെ ആശ്വാസമായത്. വൈദ്യുതി ഉൽപ്പാദനം പ്രതിസന്ധിയിലാകുമെന്ന ഘട്ടത്തിലാണ് വേനൽമഴ എത്തിയത്. സംസ്ഥാനത്ത് മറ്റിടങ്ങളിൽ വേനൽമഴയുടെ ലഭ്യത കുറവായ സാഹചര്യത്തിലാണ് പത്തനംതിട്ട ജില്ലയിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ മഴ ലഭിച്ചത്. കഴിഞ്ഞ ദിവസം ലാഹയിൽ മാത്രം 101 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. വേനൽമഴ ലഭിച്ചതോടെ ജില്ലയിലെ ചൂടിന്റെ കാഠിന്യത്തിലും കുറവുണ്ട്. നദികളിൽ ജലനിരപ്പ് കാര്യമായി ഉയർന്നിട്ടില്ലെങ്കിലും ശുദ്ധജല വിതരണത്തിന് വേനൽമഴ സഹായകരമാകും. ശനിയാഴ്ച രാത്രിയിലും പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിൽ കനത്ത മഴ ലഭിച്ചു. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് പത്തനംതിട്ട ജില്ലയിലാണ്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.